Hi guys, welcome back to Car Garage. Car Garage innu vannirikkunnathu nammude back end autograph alla ṭo. Adu adutha video aanu. Njan innu vannirikkunnathu vachittundengil oru Swift Dzire nammude ivide vannittunde. 2005 model aanu. Appo 2005 model Swift Dzire nammalku full paintingine vendi vannirikkunnathaanu. Nammude ee oru vandiyil adikkan povunna color pearl white thanneyaanu. Pakshe nammude Swift nu parna oru pearl white alla adikkunnathu. Christie ku parna pearl white aanu nammude idil adikkunnathu. Body normal dancing kaaryangalokke undu. Dancing kaaryangalokke normal aayittullu. പക്ഷേ അങ്ങനെ തുരുമ്പോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയാണ്. വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ വണ്ടിയുടെ ബോഡി ഡെൻറ്റിങ് കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് എടുത്തു. പക്ഷേ നമ്മൾ ആ ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ എടുക്കണം, നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമ്മൾക്ക് ആ ഒരു വീഡിയോ നമ്മൾക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷേ വണ്ടിയുടെ ബോഡി ഫില്ലറും കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ അക്കായ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബോഡി ഫില്ലറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ ഫുള്ളായിട്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടിച്ചിരിക്കുന്നത് പേൾ വൈറ്റ്, ക്രിസ്റ്റയുടെ പേൾ വൈറ്റ് ആണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. ക്രിസ്റ്റയുടെ പേൾ വൈറ്റ് അടിക്കാൻ കാരണം വേറെ ഒന്നല്ല, സ്വിഫ്റ്റിൻ്റെ തന്നെ പേൾ വൈറ്റിന് ഒരു യെല്ലോ ഷെയ്ഡ് അല്പം കൂടുതലാണ്. ക്രിസ്റ്റിക്ക് പറഞ്ഞതിന് വൈറ്റ്നെസ് ആണ് ഉള്ളത്, എന്നാൽ പേൾ ഉള്ളിൽ നല്ല രീതിയിൽ കാണുകയും ചെയ്യും. അപ്പോൾ നമ്മളിതിന് ചൂസ് ചെയ്തത് ക്രിസ്റ്റിക്ക് പറഞ്ഞ പേൾ വൈറ്റാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. പേൾ വൈറ്റ് എന്ന് പറയുന്നത് മറ്റുള്ള കളറുകളെ അപേക്ഷിച്ച് കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം മറ്റുള്ള കളറുകൾ 3 ലെയർ അടിക്കുമ്പോൾ ഇത് 4 ലെയർ അടിക്കണം. കെ പ്രൈമറി, ബേസ് കോട്ട്, ക്ലിയർ കോട്ട് ആണ് സാധാരണ പെയിൻറ്റിങ്ങിന് അടിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇതിനടിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 2K പ്രൈമറി അടിക്കണം, അതിനുശേഷം ബേസ് കോട്ട് അടിക്കണം, അതിനുശേഷം പേളടിക്കണം, പേള് ഒരു ലെയറായിട്ട് അടിക്കണം, അതിനുശേഷമാണ് ക്ലിയർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് 4 ലെയർ വരും, മറ്റേതിന് 3 ലെയർ വരുള്ളൂ. അപ്പോൾ ലേബലിലും വ്യത്യാസമുണ്ട്, അതേപോലെ തന്നെ മെറ്റീരിയലിലും വ്യത്യാസമുണ്ടാവും. അപ്പോൾ അതാണ് പേൾ വൈറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നത്. അതായത് നമ്മൾ വെയിലത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ വണ്ടി ഗ്ലേസിങ് ചെയ്ത് എടുത്ത് കാണിക്കും. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു പോളിഷിങ്ങിനെ പറ്റിയിട്ട്. നമ്മൾ ഏതൊരു വണ്ടിയും പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിഷിങ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫിനിഷിംഗ് ആണ് ഉണ്ടാവുള്ളൂ. നല്ല ഗ്ലോസി ഷൈനിങ് ഫിനിഷിങ് വേണമെങ്കിലാണ് നമ്മൾ പോളിഷിങ് ചെയ്യേണ്ടത്. അപ്പോൾ അതെന്തായാലും ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ഈ വണ്ടിയും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Thank you.
നമ്മൾ ഒരു വാഹനം പുതിയത് പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നല്ല എക്സ്പെൻസീവ് ആണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ. ഏകദേശം 5-7 ലക്ഷം രൂപ. ഇപ്പോൾ ഈ സ്വിഫ്റ്റ് ഡിസയർ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 8-8 ലക്ഷം 7 ലക്ഷം ആ റേഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലോൺ എടുക്കും, ആ ഒരു ബാധ്യത നമ്മൾക്ക് വരും. പക്ഷേ നമ്മൾക്കൊരു പുതിയ വാഹനം ലഭിക്കും, എന്നാൽ പോലും റീസ്റ്റോറേഷൻ എന്നതുകൊണ്ട് നമ്മൾക്ക് ഉദ്ദേശിക്കുന്നത് ഇത്രയ്ക്കും എക്സ്പെൻസീവ്, അതായത് നമ്മൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു 35,000-40,000 രൂപ ഉണ്ടെങ്കിൽ ഇതേപോലുള്ള സ്വിഫ്റ്റ് ഡിസയറൊക്കെ നമുക്ക് റീസ്റ്റോർ ചെയ്ത് ഫുള്ളായിട്ട് തന്നെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ സീറ്റ് ഓവറും കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 15 രൂപയും കൂടി മുടക്കണമെങ്കിൽ സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു ഇപ്പോൾ 60-55 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് ഈ വണ്ടി ഫുള്ളായിട്ട് തന്നെ റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു എക്സ്പെൻസീവ് വരുന്നുള്ളൂ. എന്നാൽ വണ്ടി ഫുള്ളായിട്ട് തന്നെ നല്ല രീതിയിൽ പുതിയ ലുക്കിലേക്ക് മാറിയിട്ടുണ്ട്. 5 വർഷത്തേക്ക് നമ്മൾക്ക് എന്തായാലും ടെസ്റ്റ് പാസ്സാവുകയും ചെയ്യാം. 5 വർഷത്തേക്ക് എന്തായാലും വണ്ടി വീണ്ടും ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് വേറൊരു ബാധ്യതയും കാര്യങ്ങളൊന്നും വരാനില്ല. വാഹനങ്ങൾ ലോൺ എടുത്ത് എടുക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നമ്മൾക്ക് ഇതേപോലെ റീസ്റ്റോറേഷൻ ചെയ്ത് എടുക്കാനും സാധിക്കും. അതും ഒരു നല്ല ഒരു ഓപ്ഷനാണ്. പക്ഷേ ചിലവർക്ക് നല്ല ഒരു പുതിയ വാഹനമാണ് താല്പര്യമുള്ളതെങ്കിൽ അതിലേക്കും പോവാം. ഞാനിപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സസ്പെൻഷൻ ഇപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെയാണ് നമ്മൾ ഈ ഒരു വണ്ടി കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു എർട്ടിക, എൻ്റെ ഒരു എർട്ടിക ഞാൻ ഫുള്ളായിട്ട് തന്നെ സസ്പെൻഷൻ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ വണ്ടിയുടെ സസ്പെൻഷനും വേണമെങ്കിൽ നമ്മൾക്ക് റീസ്റ്റോർ ചെയ്ത് പുതിയ ഇതിലേക്ക് ആക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വാഹനത്തിൻ്റെ ലാസ്റ്റ് ലുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മളുടെ ടെക്നീഷ്യനെ കൊണ്ടാണ് വീഡിയോസ് എടുത്തത്. പിന്നെ ആ വണ്ടി ഡെലിവറി ചെയ്തപ്പോൾ വൈകുന്നേരമായിരുന്നു. ഈ വണ്ടി ഇപ്പോൾ ഡെലിവറി ചെയ്യുന്നു, ഏകദേശം ഒരു 6:30 ആ സമയമായി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഈ ലാസ്റ്റ് വീഡിയോയിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവ് ഉണ്ട്, ക്ഷമിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ എൻ്റെ ഈ ചെറിയ വീഡിയോ അല്ല അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതാണ്. നമ്മളെ അടുത്ത വീഡിയോ ആണ് കിടക്കുന്നത്, നാടോഗ്ര ഒരു ആക്സിഡൻറ്റ് വണ്ടിയായിരുന്നു, അപ്പോൾ അടുത്തത് അത് വരുന്നതാണ്. അപ്പോൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം വ്യൂസും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് ഈ ടൈമിൽ. അപ്പോൾ എല്ലാവർക്കും ബൈ.